അടുത്തത് നമ്മൾ പറയുന്നത് അമിനോ ആസിഡ്സിൻ്റെ അയണൈസബിൾ നേച്ചറിനെ കുറിച്ചിട്ടാണ്. അത് അവരുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അവർക്ക് അയണൈസബിൾ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ താഴെ കാണിക്കുന്ന മൂന്ന് ഫോമുകളിൽ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഏത് പി എച്ചിലാണോ, ഏത് മീഡിയത്തിലാണോ അവരെ നിൽക്കുന്നത്, ആ മീഡിയത്തിൻ്റെ പി എച്ച് അനുസരിച്ച്, ആ പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്ത്, അത് അസിഡിക് പി എച്ച് ആണോ, ന്യൂട്രൽ പി എച്ച് ആണോ, ബേസിക് പി എച്ച് ആണോ, അതിനനുസരിച്ചിരിക്കും അതിൻ്റെ അയണൈസബിൾ നേച്ചർ. അങ്ങനെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട്, നിലനിൽക്കാനായിട്ട് അമിനോ ആസിഡ്സിന് പറ്റും. ഇതിൽ ഈ തന്നിരിക്കുന്ന രണ്ട് ഗ്രൂപ്പ്സ് നമുക്കറിയാം. ഇത് കാർബോക്സിൽ ഗ്രൂപ്പ്, എൻ എച്ച് ടു എന്ന് പറയുന്നത് അമിനോ ഗ്രൂപ്പ്, ഇത് ബേസിക് ഗ്രൂപ്പാണ്, ഇത് അസിഡിക് ഗ്രൂപ്പാണ്. അത് മനസ്സിലാക്കുക. ഈ രണ്ട് ഗ്രൂപ്പുകൾക്കും, ഒരു അമിനോ ആസിഡിൽ കാണുന്ന ഈ രണ്ട് ഗ്രൂപ്പുകൾക്കുമാണ് എന്തുള്ളത്, അയോണൈസബിൾ നേച്ചർ ഉള്ളത്. എന്ന് വെച്ചാൽ അയോൺസിന്, ഹൈഡ്രജൻ അയോൺസിനെ വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനും ഉള്ള ഒരു കഴിവ്, അതാണ് അയോണൈസബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത്. പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അയോണൈസബിൾ നേച്ചർ കാണിക്കുന്നത് ആരൊക്കെയാണ്, അമിനോ ഗ്രൂപ്പും നമ്മുടെ കാർബോക്സിൽ ഗ്രൂപ്പും. ഇനി മൂന്ന് ഫോമുകളിൽ ഈ കാണുന്നതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് തന്നിരിക്കുന്നത്, ഹൈഡ്രജൻ അയോണിനെ അവിടെ കയറ്റി എഴുതിയെന്ന് മാത്രം. ഈ മൂന്ന് ഫോമും ഏതാണെന്നുള്ളത് പഠിക്കണം. ഇവിടെ പ്രത്യേകത അമിനോ ആസിഡ്സ് തന്നെയാണ് ഈ മൂന്നെണ്ണം തന്നിരിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിന് ഇവിടെ കയറ്റി സെൻട്രൽ കാർബൺ ആറ്റത്തിൻ്റെ കൂടെ എഴുതിയെന്ന് മാത്രം. ഇത് അമിനോ ഗ്രൂപ്പ്, ഇവിടെ കാർബോക്സിൽ ഗ്രൂപ്പ്, ഇത് നമ്മുടെ വേരിയബിൾ സൈഡ് ചെയിൻ ആറ്. ഇവിടെ പ്രത്യേകത കാണുന്നത് കാർബോക്സിൽ ഗ്രൂപ്പ് ഹൈഡ്രജൻ അയോൺ ഒരെണ്ണം നഷ്ടപ്പെട്ടു, അങ്ങനെ അത് COO-I. കാർബോക്സിൽ ഗ്രൂപ്പിൽ നിന്ന്, അസിഡിക് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ റിലീസ് ചെയ്ത് അത് COO-. ബേസിക്കായിട്ടുള്ള സൊല്യൂഷനിൽ നിൽക്കുമ്പോൾ, ബേസിക് പി എച്ചിൽ ആണ് ഒരു അമിനോ ആസിഡ് നിൽക്കുന്നതെങ്കിൽ മിക്ക അമിനോ ആസിഡ്സും ഈ രൂപത്തിൽ, ഈ ഒരു ഫോമിൽ, ബേസിക് ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ കാർബോക്സിൽ ഗ്രൂപ്പിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ബേസിക് ഫോം, COO-I. ബാക്കിയെല്ലാം ഒരു അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറിൽ കാണുന്ന പോലെ തന്നെ വരച്ചാൽ മതി. ഇനി ഈ അറ്റത്ത് കാണുന്നത് അസിഡിക്കായിട്ടുള്ള സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമിനോ ആസിഡിൻ്റെ പ്രത്യേകത, ഹൈഡ്രജൻ അയോണിനെ റിലീസ് ചെയ്യല്ല ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതും ഒരു അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറാണ് വരച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ അമിനോ ഗ്രൂപ്പ് എൻ എച്ച് ടുവിന് പകരം അവർ പുതിയതായിട്ടൊരു ഹൈഡ്രജൻ ആറ്റത്തിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ എച്ച് ടു എന്തായി മാറി, അമിനോ ഗ്രൂപ്പ് NH3+ ആയിട്ട് മാറി, NH2+ ആയിട്ട് മാറി. ഇത് അതിൻ്റെ അസിഡിക് ഫോമാണ് അമിനോ ആസിഡിൻ്റെ. അസിഡിക് സൊല്യൂഷനിൽ ഈ രൂപത്തിലെ ബേസിക് ഫോം ഇതാണ്, COO- വരുന്നത്. ഇത് ബേസിക് സൊല്യൂഷനിൽ, ബേസിക് പി എച്ചിൽ ഇങ്ങനെയായിരിക്കും നിൽക്കുക. ഇനി ഈ പറഞ്ഞ രണ്ട് ഗ്രൂപ്പുകൾ, അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും, ഒരുമിച്ച് അയണൈസബിൾ നേച്ചറിൽ, ഒന്ന് NH3+ മറ്റത് COO-ഉമായിട്ട് ഒരു മോളിക്യൂളിൽ തന്നെ, ഒരു അമിനോ ആസിഡിൻ്റെ ഉള്ളിൽ തന്നെ കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ ഫോമിനെ വിളിക്കുന്ന പേരാണ്, അമിനോ ആസിഡിൻ്റെ ഈ ഫോമിനെ വിളിക്കുന്ന പേരാണ് സിട്രയോണിക് ഫോം. സിട്രയോണിക് ഫോം, അത് ന്യൂട്രൽ മോളിക്യൂൾ എന്നാണ് ഞാൻ പറയുക. അതായത് ബോത്ത് അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ആർ അയണൈസ്ഡ്. ഇത് NH3+ ആയിട്ടാണ് നിൽക്കുന്നത്, ഇത് COO-. ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ ഈ രണ്ട് ഗ്രൂപ്പുകളും അയണൈസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അത് ന്യൂട്രൽ മോളിക്യൂൾ, ന്യൂട്രൽ പി എച്ചിൽ നിൽക്കുമ്പോഴാണ് മിക്കവാറും അമിനോ ആസിഡ്സ് ഈ ഫോമിലേക്ക് വരുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് സിട്രയോണിക് ഫോം. അപ്പോൾ ഒരു അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം, NH2-ന് പകരം NH3+ എന്ന് കാണിക്കുക, COOH-ന് പകരം അതിൻ്റെ അയണൈസ്ഡ് നേച്ചർ COO- ആയിട്ട് വരയ്ക്കാം. അതാണ് സിട്രയോണിക് ഫോം എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങളിൽ അയണൈസ്ഡ് ഫോമുകളിൽ ആർക്ക് നിലനിൽക്കാൻ പറ്റും അമിനോ ആസിഡ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പി എച്ച് ഓഫ് ദ മീഡിയം. അപ്പോൾ ബേസിക് ഫോം, അസിഡിക് ഫോം, പിന്നെ സിട്രയോണിക് ഫോം. ആ സിട്രയോണിക് ഫോം പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്.